പുറപ്പാട് 32:7-14 വരെയാണ് ഇന്ന് നാം ആദ്യം വായിക്കുന്നത്. മോശ ദൈവത്തിന്റെ മുൻപിൽ നടത്തുന്ന ശക്തമായ ഒരു മാധ്യസ്ഥ്യമാണ് അവിടെ. ദൈവം മോശയുടെ നിവേദനങ്ങളെ കേൾക്കാതെ പോകുന്നില്ല. മോശ ദൈവകാരുണ്യത്തിന്റെ ഉറവകളിൽ തന്നെയാണ് മുട്ടുന്നത്. അവിടെ നിന്ന് കരുണയും ക്ഷമയും ആഴിപോലെ പരക്കുന്നു. കുപ്രസിദ്ധമായ സ്വർണ്ണ കാളക്കുട്ടിയുടെ സംഭവമാണ് ഇവിടെ പശ്ചാത്തലം. ഇന്ന് സങ്കീർത്തനം 106 പാടും പോലെ അന്ന് ആ ജനം ജീവനുള്ള തങ്ങളുടെ ദൈവത്തെ പുല്ലുതിന്നുന്ന കാളയ്ക്ക് സമനാക്കി. മോശയുടെ നേതൃത്വത്തിന് നേരെയുള്ള ഒരു നിഷേധവും അതിലടങ്ങിയിട്ടുണ്ട്. മോശയെ നിഷേധിക്കുക വഴി ജനം ദൈവത്തെ തന്നെയാണ് നിഷേധിച്ചത്. എന്നിട്ടും ജനത്തിന്റെ നേർക്ക് ദൈവം കടുപ്പത്തിലൊന്നും ചെയ്യാതിരിക്കാൻ മോശ അവർക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. രക്ഷാകര ചരിത്രത്തിലുടനീളം ദൈവവുമായി സവിശേഷ ബന്ധം പുലർത്തിയിരുന്ന മോശയെ പോലുള്ള വ്യക്തിത്വങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ദൈവവരം തീവ്രമായി നിർഘളിക്കുന്നത്. ക്രിസ്തുവിൽ അത് പരിപൂർണമായി അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇന്ന് യോഹന്നാൻ 5:31 മുതൽ നാഥൻ തന്റെ പ്രബോധനം തൂകുന്ന ഭാഗത്ത് സ്നാപകന്റെ സാക്ഷ്യത്തെക്കുറിച്ച് ഇപ്രകാരം പരാമർശിക്കുന്നു. അവൻ ഒളിമങ്ങാത്ത ഉലയാത്ത ദീപനാളമായിരുന്നുവെന്ന്. ജനം അല്പനേരം ആ തിരുവേട്ടത്തിൽ ആനന്ദിച്ചു. പിന്നീട് അവർ പഴയ വഴികൾ തേടി വീണ്ടും പോയി. സ്വർണക്കാളക്കുട്ടി യഥാർത്ഥത്തിൽ നാം ഇന്നോളം തുടർന്നു വരുന്ന ഈ ചഞ്ചല പ്രവണതയുടെ ഒരു രൂപകം തന്നെയാണ്. അന്ന് അവർ മോശയെ നിഷേധിച്ചെങ്കിൽ ഇന്ന് ഈശോയുടെ പ്രതിയോഗികൾ ദൈവത്തെക്കാളേറെ മോശയെ വരിച്ചിരുന്നവരാണ് എന്ന് വേണം കരുതാൻ. മോശയുടെ പ്രമാണം അവർ അർത്ഥമറിയാതെ സ്നേഹമേശാതെ അനുവർത്തിച്ചിരുന്നത് അതുകൊണ്ടാണ്. ഇന്ന് നാഥൻ പറയുന്നുണ്ടല്ലോ, ഇതേ മോശ തന്നെ നിങ്ങളെ വിധിക്കുമെന്ന്. നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന ഇതേ മോശ. യോഹന്നാൻ 5:45. ഇന്നലെ നാം കേട്ടിരുന്നല്ലോ പ്രത്യാശയുടെ കണ്ണുകളെ കുറിച്ച് സങ്കീർത്തനം 145:15. അതേ വാക്കാണ് ഇവിടെയും മോശയുടെ മേൽ ജനം അർപ്പിച്ച പ്രത്യാശയെ സൂചിപ്പിക്കാൻ. മോശ ദൈവത്തെ കണ്ടവനാണ്. എന്നാൽ ഈ ജനം മോശ കണ്ട ദൈവത്തെ കണ്ടില്ല. അവർ മോശയെ പോലും നേരാമണ്ണം കണ്ടിട്ടില്ല. ദൈവത്തിന്റെ വിശുദ്ധർക്കുണ്ടായിരുന്ന പ്രത്യാശ ഗ്രഹിക്കാൻ ദൈവം നമ്മുടെ ഹൃദയ നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ എന്ന് ശ്ലീഹ ആശംസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. എഫേസ്യർ 1:18. ഇന്ന് സങ്കീർത്തനം 106 ആണല്ലോ. സങ്കീർത്തനം 105 ചരിത്ര വർണ്ണനകളിലൂടെ നിർണായക വ്യക്തിത്വങ്ങളിലൂടെ ദൈവസ്തുതി പാടിയപ്പോൾ 106 ഏതാണ്ട് അതേ ഘടനയിൽ ദൈവത്തിനു മുൻപിൽ തങ്ങളുടെ കുറ്റങ്ങളേറ്റു പറയുകയാണ്. അതൊരു സ്തുതി തന്നെയായി പൂവണിയുന്നുണ്ട്. ദൈവത്തെ സ്തുതിക്കുക എന്തെന്നാൽ അവിടുന്ന് കൃപാലുവാണ്, അവിടുത്തെ കാരുണ്യം എപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നു. മരുഭൂമിയിൽ പൂർവ്വപിതാക്കന്മാരുടെ നിഷേധങ്ങളെ ധ്യാനിച്ചുകൊണ്ട് സങ്കീർത്തകൻ പറയും, നിങ്ങൾക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ. നിയമാവർത്തനം 33 മുതൽ അങ്ങ് 1 കൊരിന്ത്യസ് 10 വരെ ആവർത്തിക്കപ്പെടുന്ന ഒരു ആഖ്യാനവും താക്കീതുമാണിത്. ഇത് കപട സുരക്ഷിതത്വ ബോധത്തിൽ അലസമായി ജീവിക്കുന്ന തണുത്ത വിശ്വാസികളെ ഉലയ്ക്കാൻ വേണ്ടി തന്നെയാണ്. ഇന്നലെ നാം കണ്ടതുപോലെ വലിയൊരു ദേവാലയം പണിത് അതിൽ ദൈവത്തെ ഒതുക്കിയിരുത്തി സ്വന്തം സുഖഭോഗങ്ങളിൽ അലസരായി മുഴുകി ജീവിച്ച അതേ ജനം, ദൈവം ഞങ്ങളെ രക്ഷിച്ചല്ലോ, ഞങ്ങൾ വീടണഞ്ഞല്ലോ, ഇനി എന്ത് പേടിക്കാൻ, ഒന്നും ചെയ്യാതെ അങ്ങനെ സുഖിച്ചിരിക്കാമല്ലോ, ഇതാണ് ആ മനോഭാവം. ദൈവനഗരമായ ജെറുസലേം നിലം പതിക്കുമെന്നത് അസംഭവ്യവും അചിന്തിയവുമെന്ന് കരുതിക്കൊണ്ടാണ് അന്ന് ജനം തിന്മ കൊട്ടിപ്പെരുക്കിയത്. ജെറമ്യ പ്രവാചകൻ അതിനെതിരെ നിലയ്ക്കാതെ പ്രവചിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും. പുതിയ നിയമകാലത്തിലും ഈ മനോഭാവം അന്യമായിരുന്നില്ല, ഇന്നും അന്യമല്ലല്ലോ. അതിനാൽ ഹെബ്രായർ 10:31, ഗലാത്യർ 6:7, ഫിലിപ്പിയർ 2:12, എഫേസ്യർ 4:30 എല്ലാം ഇതിനെതിരെയുള്ള താക്കീതുകൾ തന്നെയാണ്. മോശയെ ഉയർത്തിപ്പിടിച്ച് നടന്നവർ, സ്നാപകന്റെ വെളിച്ചത്തിൽ അല്പനേരം ആടിത്തിമിർത്തവരെല്ലാം പഴയപടി കിടക്കുന്നു. ഇന്ന് നാം ചെയ്യുന്നതും അതുതന്നെയല്ലേ? സ്വന്തം കൃപകളും ദൈവിക സിദ്ധികളും മാനിക്കാതെ ദീപ്തരായ ചില വ്യക്തികളുടെ പുറകെ നാം ഓടുന്നു. നാഥൻ ഇന്നലെ താൻ ചെയ്ത പ്രബോധനം ഒന്നുകൂടി മുറുക്കുകയാണ്. ക്രിസ്തുനാഥൻ തന്റെ സാക്ഷികളെ നിരത്തിവെക്കുന്നു. മോശയും സ്നാപകനും മറ്റെല്ലാ ദീപ്ത വ്യക്തികളും സമുന്നത സാക്ഷികളാണ്. പക്ഷേ അവരെക്കാളേറെ അനിഷേധ്യനായ ഒരു സാക്ഷിയുണ്ട് തനിക്ക്. അവന്റെ സാക്ഷ്യമാണ് പ്രധാനം. പിതാവായ ദൈവമാണ് ആ സാക്ഷി. അതിനാൽ മനുഷ്യന്റെ ഗണിതങ്ങൾക്ക് അതിനെ തിരസ്കരിക്കാനാകില്ല. ക്രിസ്തുനാഥൻ സ്വയം നൽകുന്ന സാക്ഷ്യമല്ല ഇത്. അങ്ങനെ പറഞ്ഞാൽ ജനം അത് നിഷേധിക്കുമെന്ന് അവൻ ഉറപ്പുണ്ട്. അവർ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് യോഹന്നാൻ 8:13 മുതൽ, സ്നാപകനെ ജനം കേട്ടു എന്നാൽ ഗൗരവത്തിലെടുത്തില്ല. എന്നാൽ ഇവിടെ സ്നാപകനേക്കാൾ വലിയവനും വേറിട്ടൊരുവനുമാണ്. അവനെ ഗൗരവത്തിലെടുക്കാതെ രക്ഷയില്ല. സ്നാപകന്റെ ശിഷ്യന്മാരിൽ പലരും അപ്പോസ്തലഗണത്തിലേക്ക് ആദ്യമേ വന്നത് അതുകൊണ്ടാണ്. എന്നാൽ അവരിൽ തന്നെ വേറെ ചിലർ അല്പം അവിശ്വാസം കലർന്നെന്ന് ചോദിച്ചല്ലോ, വരാനിരിക്കുന്നവൻ നീ തന്നെയോ? മത്തായി 11:14, ലൂക്ക 7:22. നാം പണ്ടൊരിക്കൽ ധ്യാനിച്ച ഒരു ഭാഗമാണിത്. നാഥൻ അവരോട് പറയുന്നു, എന്റെ പ്രവൃത്തികൾ എറുക കാണുക. ഇന്നും നാഥനത് പറയുന്നുണ്ട്, എന്റെ പ്രവൃത്തികൾ തന്നെയാണ് എന്റെ സാക്ഷ്യം, എന്റെ പിതാവ് എനിക്ക് നൽകുന്ന സാക്ഷ്യം. ഇന്നലെ നാം വിശദമായി ധ്യാനിച്ച ദൈവിക പ്രവൃത്തികൾ തന്നെ എറുക.
മോശയും പ്രവാചകരും പറഞ്ഞത് കേൾക്കാത്തവർ മൃതരിൽ നിന്ന് ഉയർത്ത മനുഷ്യപുത്രൻ പറഞ്ഞാൽ കേൾക്കുമെന്നാണോ? ലൂക്ക 16:31.